വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്നൊരു ടോപ്പിക്കാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാധാരണ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത് ആരാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വാട്ട് ഇസ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ വാട്ട് ഇസ് ഇൻഡിഫറൻസ് കർവ് വാട്ട് ഇസ് ഇൻഡിഫറൻസ് മാപ്പ് ആൻഡ് വാട്ട് ആർ ദി എസെഷൻസ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് വാട്ട്സ് എം ആർ എസ് മാർജി ലിറ്റു സബ്സ്റ്റ്യൂഷൻ എന്താണ് ഇതൊക്കെ ഇത് സാധാരണ ചോദിക്കുന്ന ആണ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻഡിഫറൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ഇൻഡിഫറൻസ് അനാലിസിസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമുക്കത് എഴുതാൻ പറ്റും ഇൻഡിഫറൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് സാധനങ്ങൾ വെക്കാണ് അതായത് ഒന്ന് വാനില ഐസ്ക്രീമാണ് മറ്റൊന്ന് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് വാനില ഐസ്ക്രീം എടുത്താലും ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രിഫ് യൂട്ടിലിറ്റി സെയിം ആണെന്ന് വിചാരിക്കുക നിങ്ങൾ സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയാം യു ആർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദീസ് ടു കമ്മോഡിറ്റീസ് എന്ന് പറയാം അല്ലെ നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല രണ്ടിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും സെയിം ആണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ാണ് ഇൻഡിഫറൻസ് ഇക്കണോമിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് ഇക്കണോമിക്കൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രണ്ട് കമ്മോഡിറ്റീസ് ഒരു കൺസ്യൂമറുടെ മുമ്പിൽ വെക്കുകയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്നിട്ട് രണ്ട് കമ്മോഡിറ്റീസ് ഇപ്പൊ ഞാൻ ആദ്യം എടുത്തത് ഐസ്ക്രീമാണ് മറ്റൊരു കമ്മോഡിറ്റി ഞാൻ നിങ്ങൾക്ക് തരുന്നത് മാംഗോ ഷേക്ക് എന്ന് വിചാരിക്കാം മാംഗോ ഷെയ്ക്ക് എന്നിട്ട് പല കോമ്പിനേഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് വൺ യൂണിറ്റ് ഓഫ് ഐസ്ക്രീമും അതുപോലെ ഫോർ യൂണിറ്റ്സ് ഓഫ് മാംഗോ ഷേക്സും അതായത് ഫോർ ഗ്ലാസ് ഓഫ് മാംഗോ ഷേക്ക് എന്ന് ആലോചിക്കുക ഒരു കപ്പ് ഐസ്ക്രീമും ഞാൻ ആദ്യം പ്രിഫർ ചെയ്തു വീണ്ടും ഞാൻ സെക്കൻഡ് പ്രിഫറൻസ് ഞാൻ കൊടുക്കാണ് ബി എന്ന് ഞാൻ പറയുന്നു അതിന് ഐസ്ക്രീമിന്റെ പ്രിഫറൻസ് എനിക്ക് കൂട്ടി മാംഗോ ഷേക്ക് കുറച്ചു കണ്ടോ വീണ്ടും ഞാൻ വേറൊരു പ്രിഫറൻസ് പറയാണ് ഇവിടെ ഞാൻ പറയുകയാണ് ഐസ്ക്രീം മൂന്ന് കപ്പ് വേണം മാംഗോ ഷേക്സ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറയ്ക്കുകയാണ് ത്രീയിൽ നിന്നും ഇവിടെ ടൂവിലേക്ക് കുറച്ചു കണ്ടോ അപ്പൊ ഒരു കമ്മോഡിറ്റിയുടെ പ്രിഫറൻസ് കൂടുമ്പോ വേറൊരു കമ്മോഡിറ്റി ഞാൻ ഇവിടെ കുറയ്ക്കും പക്ഷെ ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ എന്താ വൺ കപ്പ് ഓഫ് ഐസ്ക്രീമും ഫോർ കപ്പ് കപ്പ് ഓഫ് മാംഗോ ഷേക്സും സെക്കൻഡ് കോമ്പിനേഷൻ എന്തായിരുന്നു ടു കപ്പ് ഓഫ് ഐസ്ക്രീമും ത്രീ കപ്സ് ഓഫ് മാംഗോ ഷേക്സും അതായത് ഈ എന്ന് എടുത്താലും ചൂസ് ചെയ്താലും ബി ചൂസ് ചെയ്താലും സി ചൂസ് ചെയ്താലും കൺസ്യൂമർക്ക് കിട്ടുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഇതാണ് ഇൻഡിഫറൻസ് കർവിലൂടെ ഇക്കണോമിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെക്കാം ഏത് കോമ്പിനേഷൻ ഒരു ഇൻഡിഫറൻസ് കെവിലെ ഏത് പോയിന്റ് എടുത്താലും അദ്ദേഹത്തിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ് കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആണ് പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു ഇൻഡിഫറൻസ് കെവില് സെയിമാണ് ഇതിനെ കുറിച്ചാണ് ഇൻഡിഫറൻസ് കർവ്വ് അനാലിസിസിലെ എക്കണോമിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇക്കണോമിക്കൽ ടേംസിൽ എഴുതിയാൽ മാത്രമേ ഇക്കണോമിക്സിൽ മാർക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇത് വായിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇൻഡിഫറൻസ് കേവ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇത് ഒറിജിനലി ഇൻവെന്റ് ചെയ്തതാരാണ് എഫ് വൈ എഡ്വേർത്ത് ആണ് പിന്നീട് ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നതാണ് പ്രൊഫസർ ഹിക്സ് ആൻഡ് അലൻ അതുകൊണ്ട് ഈ ഒരു തിയറി അറിയപ്പെടുന്നത് പ്രൊഫസർ ഹിക്സ് ആൻഡ് അലന്റെ പേരിലാണ് ഓക്കെ ഇനി ഒരു ഇൻഡിഫറൻസ് എന്താ ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദി ഇൻഡിഫറെസ് ഷെഡ്യൂൾ ഓഫ് ദി കൺസ്യൂമർ അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്നത് പല കോമ്പിനേഷൻസ് ഉണ്ട് കണ്ടോ ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഓഫ് ദി കൺസ്യൂമറിൽ നിന്നാണ് ഇൻഡിഫറൻസ് ഇൻഡിഫറൻസ്കർവ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയി ഇല്ലേ അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഇപ്പൊ ഞാനിവിടെ വേറൊരു കോമ്പിനേഷൻ പറയാണ് ഇപ്പൊ കോമ്പിനേഷൻ വൺ അല്ലെങ്കിൽ ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗുഡ് എക്സ് ഞാൻ വണ്ണും ടു ഗുഡ് വൈ ട്വന്റി എടുത്തു സെക്കൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗുഡ് എക്സ് ടൂവും ഗുഡ് വൈ ഫിഫ്റ്റീൻ എടുത്തു തേർഡ് കോമ്പിനേഷൻ പറയുന്നത് ഗുഡ് എക്സ് ത്രീയും ഇവിടെ ഗുഡ് വൈ എന്ന് പറയുന്നത് ട്വൽവ് എടുത്തു ഇനി ഫോർ കോം ഫോർ കോമ്പിനേഷൻസ് ആണ് ഗുഡ് എക്സ് ഫോറും അതുപോലെ തന്നെ ഗുഡ് വൈ ടെൻ എടുത്തു ഫിഫ്ത് കോമ്പിനേഷൻ ആണ് ഗുഡ് എക്സ് ത്രീ എടുത്തു ഗുഡ് വൈ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നയൻ എടുത്തു അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഡിഫ്രൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതിനെയാണ് ഇതിനെ നമുക്ക് ഈ ഇൻഡിഫ്രൻസ് ഷെഡ്യൂളിൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് ഒരു ഇൻഡിഫ്രൻസ് എന്ന് പറയുന്നത് മനസ്സിലായി ഇതാണ് ഇൻഡിഫ്രൻസ് കേവ് ഇപ്പൊ ഇവിടെ ഗുഡ് എക്സും ഇവിടെ ഗുഡ് വൈയും എടുക്കുകയാണെങ്കിൽ സീറോ ഇത് ഗുഡ് വൈ ഗുഡ് വൈനെ നമ്മൾ എടുക്കുന്നു ഇവിടെ ഗുഡ് എടുക്കുന്നു ഓക്കെ അപ്പൊ ഗുഡ് വൈ എന്ന് പറയുന്നത് ഓരോ യൂണിറ്റ് നമ്മൾ ഒരു യൂണിറ്റ് ഗുഡ് എക്സ് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് ഇവിടെ കൂട്ടുമ്പോൾ ഇവിടെ ഗുഡ് വൈ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫോർഗോ ചെയ്യുന്നുണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് ഡ്രോൺ ഫ്രം ദി ഇൻഡിഫറെ ഷെഡ്യൂൾ ഓഫ് ദി കൺസ്യൂമർ അപ്പോ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്താണ് നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളത് ഇത് പഠിക്ക് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കി നമ്മുടേതായിട്ടുള്ള ടേംസിൽ എല്ലാം എഴുതരുത് ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ർ ഇൻഡിഫറെ കണ്ടോ അതായത് ഈ ഏത് കോമ്പിനേഷൻ എടുത്താലും വൺ എടുത്താലും ടൂ എടുത്താലും ത്രീ എടുത്താലും ഫോർ എടുത്താലും ഫൈവ് എടുത്താലും യു വിൽ ഗെറ്റ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതിനെയാണ് എന്ത് പറയുന്നത് ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദി കൺസ്യൂമർ ഗെറ്റ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഓൾ ദി പോസിബിൾ കോമ്പിനേഷൻസ് അതായത് ഇപ്പൊ ഞാൻ വരച്ചു ഇത് ഇൻഡിഫറൻസ് കേവ് ഈ ഇൻഡിഫറൻസ് കേവ് കോമ്പിനേഷൻ വൺ കോമ്പിനേഷൻ ടൂ കോമ്പിനേഷൻ

ഓക്കെ മനസ്സിലാക്കി പഠിക്കാം സോ ഈ ഇൻഡിഫറൻസ് ഷെഡ്യൂളിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സോറി ഇൻഡിഫറൻസ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓ എല്ലാ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് തരുന്നത് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് സോ ദി കൺസ്യൂമർ ഈസ് ഇൻഡിഫറെ ബിറ്റ്വീൻ ദം അതുകൊണ്ട് ഏത് കോമ്പിനേഷൻ എടുത്താലാൾക്ക് കുഴപ്പമില്ല ഈ എ ഇപ്പൊ ഇത് എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആയാലും ബി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആയാലും സി ആയാലും എവ്രിതിങ് ആൾ പോയിന്റ്സ് ആർ ഗിവിംഗ് യു സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ സോ ദി കൺസ്യൂമർ ഈസ് ഇൻഡിഫറെ ബിറ്റ്വീൻ ദം പിന്നെ ഇൻഡിഫറൻസ് ഗവൺ ഇൻഡിക്കേറ്റ് എക്സാക്ട് ഹൗ മച്ച് ഈസ് ഡിറൈവ്ഡ് ബൈ ദി കൺസ്യൂമർ ഫ്രം ദീസ് കോമ്പിനേഷൻസ് അതാണ് ഈ കോമ്പിനേഷൻസിൽ നിന്നും എത്ര സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് ഇൻഡിഫറൻസ് ഗവ് പറയുന്നില്ല ഓക്കെ അതായത് നമുക്കിപ്പോ മാത്തമാറ്റിക്ക നമുക്ക് പറയാൻ പറ്റില്ല എന്ത് എത്ര മാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇത്ര യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അതാണ് ഇൻഡിഫറൻസ് കവ് എന്ന് പറയുന്നത് അപ്പൊ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതായത് ഇപ്പൊ ഒരു ഇൻഡിഫറൻസ് നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിഫറൻസ് കവ് എന്ന് പറയുന്നത് ഇത് ഒ വൈ ആക്സസും ഇത് ഒ എക്സ് ആക്സസും ആണെങ്കിൽ

ഫൈവ് അങ്ങനെ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറെ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇൻഡിഫറൻസ് കർവില് നിന്നും കിട്ടുന്നതിനേക്കാൾ ഹയർ സാറ്റിസ്ഫാക്ഷൻ ഡെഫിനറ്റ്ലി ഹി വിൽ ഗെറ്റ് ഫ്രം ദി ഇൻഡിഫറൻസ് കർവ് ടു ദെൻ എഗെയിൻ ഹയർ ആൻഡ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രോം ഇൻഡിഫറെസ് കർവ് ത്രീ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഫോർ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഫൈവ് റെസ്പെക്ട് ഓക്കെ അപ്പോൾ മുകളിലേക്ക് പോകും തോറും അവരുടെ എന്താണ് ഇൻഡിഫറൻസ് കേർവിൽ നിന്ന് കിട്ടുന്ന അതായത് കൺസ്യൂമർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഹയർ ലെവലാണ് പക്ഷെ ഒരു ഇൻഡിഫറൻസ് കെവില് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഏത് കോമ്പിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്താലും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് ഇപ്പോൾ പോയിന്റ് എ ബി സി ഡി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇനി നെക്സ്റ്റ് നിങ്ങൾ പോവാണ് ഇ എഫ് ജി ും എഫും ജിയും എച്ചിലും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എയിലും ബിയിലും സിയിലും ഡിയിലും വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സോ ഒരു ഇൻഡിഫറൻസ് കേർവിൽ നിന്നും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നെക്സ്റ്റ് ഇൻഡിഫറൻസ് കേന്ദ്ര ഐ സി വണ്ണിനേക്കാളും ഐ സി ടൂലേക്ക് പോകുമ്പോൾ ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു പക്ഷേ അതേ ഇൻഡിഫറൻസ് കേവില് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ക്ലിയർ അല്ലേ സോ ഓൾ ദി കോമ്പിനേഷൻസ് ഓൺ IC2 സി ടു പ്രൊവൈഡ്സ് ഗ്രേറ്റർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ലൈക്ക് വൈസ് ഓൾ അതർ ഹയർ ഇൻഡിഫറൻസ് ഐ സി ത്രീ ഐ സി ഫോർ ഐ സി ഫൈവ് റെപ്രസെന്റ് ഹയർ ആൻഡ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അപ്പൊ ഇൻഡിഫറൻസ് മാപ്പ് എന്താന്ന് ചോദിച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം ഓക്കെ ഇനി ഇനി നമുക്ക് പറയേണ്ടത് ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താണ് ഇതിന്റെ സ്ലോപ്പ് അതായത് ഒരു ഇൻഡിഫറൻസ് കേവിന്റെ സ്ലോപ്പ് എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാ ഇൻഡിഫറൻസ് കേവിന്റെ സ്ലോപ്പ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധാരണ എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് എന്താണ് ഇൻഡിഫറൻസ് കേവിന്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ സ്ലോപ്പിന് എം ആർ എസ് എന്ന് പറയും അതായത് മൈനസ് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് ഇതിനെ പറയാ സ്ലോപ്പ് സാധാരണ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇൻഡിഫറൻസ് കേവിന്റെ സ്ലോപ്പ് എന്താണ് അപ്പൊ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് എഴുതി വെക്കരുത് മൈനസ് ി എക്സ് അത് ഇങ്ങനെ ആലോചിച്ചാ മതി അതായത് വൈ ആണ് നമ്മളിവിടെ ഫോഗോ ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു യൂണിറ്റ് കൂടുമ്പോൾ വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റിനെ അവിടെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിനെ പ്രിഫർ ചെയ്യുന്നത് സോ ഡി വൈ ബൈ ഡി എക്സ് ആണ് ഇവിടെ വരുക അത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വേറൊരു ക്ലാസ്സിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കണ്ടോ ട്വന്റി യൂണിറ്റ്സിൽ നിന്ന് ഫിഫ്റ്റീനിലേക്ക് പോയി അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് എത്ര വന്നു മൈനസ് ഫൈവ് ഇവർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഇവിടെ നമ്മൾ ഫൈവ് മാത്രമേ എടുക്കുള്ളൂ മാർജിൻ സബ്സ്റ്റിബ്യൂഷൻ കാണുമ്പോ നമ്മള് ഫൈവ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇവിടെ മൈനസ് ഫൈവ് അവർ ഡിഡക്ട് ചെയ്തു നെക്സ്റ്റ് കൺസംഷൻ വന്നപ്പോഴും പിന്നെ വീണ്ടും വന്നപ്പോഴോ ത്രീ യൂണിറ്റ്സ് അവര് ഫോർഗോ ചെയ്യാണ് വീണ്ടും ടൂ യൂണിറ്റ്സ് ഫോർഗോ ചെയ്യാണ് സോ ഇവിടെ എന്തിനു വേണ്ടിട്ട് അത് ഫോർഗോ ചെയ്യുന്നത് വൺ യൂണിറ്റ് ഓഫ് എക്സ്ട്രാ എക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഐസ്ക്രീം ആണെങ്കിൽ ഈ വൺ യൂണിറ്റ് കൂടുതൽ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാംഗോ ഷേക്ക് ഇവിടെ കുറയ്ക്കുകയാണ് അതിന്റെ കൺസംഷൻ കുറയ്ക്കുകയാണ് ക്ലിയർ ആണോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ കണ്ടോ വൈ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ കുറയ്ക്കുന്നത് എക്സിന് വേണ്ടിയിട്ട് മൈനസ് ഡി വൈ ഡി ഡി എക്സ് അതിന് നമ്മൾ ഇങ്ങനെയാണ് പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ് ഫോർ ഓഫ് എക്സ് ഫോർ വൈ എന്നാണ് നമ്മൾ അതിന് പറയാം ഓക്കെ അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വൺ കമോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ദി അതർ സോ ദാറ്റ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കൺസ്യൂമർ റിമൈൻസ് ദി സെയിം ഓക്കെ ഇനി ഇത് എന്താണ് ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പേപ്പറിൽ കാണുന്നൊരു ക്വസ്റ്റിനാണ് പാർട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇൻഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നാല് പ്രോപ്പർട്ടീസ് ആണുള്ളത് ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് ഒന്നാമത് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അപ്പോൾ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ നിന്ന് തന്നെ അവസാനിക്കുന്നു ലെഫ്റ്റ് ടു റൈറ്റ് ഇനി അതിന്റെ ഷേപ്പ് പറയാം ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് രണ്ടാമത്തെ പോയിന്റ് തേർഡ് പോയിന്റ് ഇത് ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യില്ല കൻ നോട്ട് ഇൻറ്റർസെക്ട് ഈച്ച് അതർ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞു ഫോർത്ത് പോയിന്റ് ഹയർ ഇൻഡിഫറൻസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഓക്കെ ഈ നാല് പോയിന്റ്സ് ഓർത്ത് വെക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും കാരണം എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഇൻഡിഫറൻസ് ഗവ്സ് ലോപ്പ് ഡൗൺവേഡ് ഫ്രോം ലെഫ്റ്റ് ടു റൈറ്റ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയുള്ള ഒരു ഇൻഡിഫറൻസ് കേവ് എന്ന് പറയുന്നത് എക്സാമിനിങ്ങനെ എഴുതുമ്പോൾ ഇത് വരച്ചെന്നെ കാണിക്കുക ഒ വൈ ആക്സസ് ഇത് ലെഫ്റ്റ് ടു റൈറ്റ് എവിടെയാണ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലേക്ക് ഒരു ഇൻഡിഫറൻസ് മൂവ് ചെയ്യുന്നു ഇൻ ഡിഫറൻസ് കൗ ഇറ്റ് ഹാസ് അതുകൊണ്ട് ഇതിനെന്താണ് നെഗറ്റീവ് സ്ലോപ്പാണ് ഇത് കൺസ്യൂമർ ഹാസ് ടു സ്റ്റേ അറ്റ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദി ക്വാണ്ടിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി മസ്റ്റ് ഡിക്രീസ് വെൻ ദി ക്വാണ്ടിറ്റി ഓഫ് ദി അദർ കമ്മോഡിറ്റി ഇൻക്രീസിംഗ് അതുകൊണ്ടാണ് അതിന്റെ ഷേപ്പ് എന്തായിരിക്കുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കുന്നത് കണ്ടോ സോ ഇറ്റ്സ് ഇറ്റ്സ് ഡൗൺവേർഡ് സ്ലോപ്പ് ഡൌൺവേർഡ് ഫ്രോം ലെഫ്റ്റ് ടു റൈറ്റ് സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് അതായത് അതിന്റെ ഷേപ്പ് അതിന്റെ ഷേപ്പ് എപ്പോഴും കോൺവെക്സ് ഈ ഒരു ഷേപ്പിനെയാണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ഇതാണ് ഒറിജിൻ അല്ലെ ഒ വൈ എക്സസ് ഒ എക്സ് ആക്സസ് ഈ ഷേപ്പ് കോൺവെക്സ് ഷേപ്പ് ആണ് കാരണം എന്താ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതുകൊണ്ടാണ് കോൺവെക്സ് ഷേപ്പ് വരുന്നത് അതായത് ഒരു കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു കമ്മോഡിറ്റീനെ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ ഫോർഗോ ചെയ്യാണ് വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റി കൂടുതൽ യൂസ് കുറച്ചിട്ട് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി കൂടുതൽ യൂസ് ചെയ്യുന്നു ഓക്കെ സോ ഒ വൈ ആക്സസ് ചെയ്തും ഒ എക്സ് ആക്സസ് ചെയ്തു ആണെങ്കിൽ ഇത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഇനി തേർഡ് പോയിന്റ് എന്താ പറയുന്നത് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് സോറി ഇൻഡിഫറൻസ് കെവ് എന്ന് പറയുന്നത് കൻ നോട്ട് ഇൻറ്റർസെക്ട് ഈ ചതർ എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കണം അതായത് ഒ വൈ ആക്സസ് ഒ എക്സ് ആക്സസ് ഈ രണ്ട് ഇൻഡിഫറൻസ് കെവ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല സോ ഇങ്ങനെ ഇതിപ്പോ ഐ സി വണ്ണും ഇത് ഐ സി ടു ആണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ വരാൻ പാടില്ല ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കാരണം ഈ ഐ സി വണ്ണിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനേക്കാളും ഐ സി ടൂൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഹയർ ആണ് സോറി ഐ സി ടു ഹയർ ആണ് ഐ സി വണിനേക്കാൾ ഹയർ ആണ് സോ ഇത് ഇന്റർസെക്ട് ചെയ്ത് താഴെ പോകുമ്പോ എന്തായി സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓരോ ഇൻഡിഫറൻസ് കെവിലും സെയിം അല്ല സോ ഇത് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല ടൂ ഇൻഡിഫറൻസ് ഇന്റർസെക്ട് വൺ അനദർ ബിക്കോസ് ദേ റെപ്രസെന്റ് ടു ഡിഫറെ സെറ്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് പ്രൊവൈഡിങ് അൺഈക്വൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അതുകൊണ്ട് ഇത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല ഇനി ഫോർത്ത് പോയിന്റിൽ പറയുന്നതാണ് ഇൻഡിഫറൻസ് കെവില് ഹയർ ലെവൽ ഓൾവേസ് ഗവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആണെങ്കിൽ ഓവക്സും ഇൻഡിഫറൻസ്കൾ വണ്ണിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഹയർ സാറ്റിസ്ഫാക്ഷൻ ഇൻ ഡിഫറൻസ്കൗ ടു നമുക്ക് കിട്ടുന്നു സോ ദോസ് റെസെന്റ് വിച്ച് ഹീൽഡ് മോർ സാറ്റിസ്ഫാക്ഷൻ കോമ്പിനേഷൻസ് ഓൺ ദി ലോവർ ഇൻ ഡിഫറൻസ് കൗ ക്ലിയർ അല്ലേ ഇനി ഇതിന്റെ എസെംഷൻസ് ആണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ നേരത്തെ വേറൊരു ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി തീറിയില്ല ഒന്നാമത്തെ റാഷണാലിറ്റി എന്ന് വെച്ചാൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നു യൂട്ടിലിറ്റി ഓർഡിനൽ ആണ് റാങ്ക് ചെയ്യാൻ പറ്റുവാണ് പ്രിഫറൻസ് അനുസരിച്ച് മറ്റതുപോലെ നമുക്ക് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഓക്കെ ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ചോയ്സ് എന്ന് വെച്ചാൽ എന്താണ് അതായത് ഇപ്പൊ എ ബി സി എന്നുള്ള മൂന്ന് ിഫറൻസ് കമ്മോഡിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ എ ബി സി ആണെങ്കിൽ എ ടു എ പ്രിഫേ ടു ബി ആണെങ്കിൽ ബി പ്രിഫേർ ടു സി ആയിരിക്കുമ്പോൾ വേറൊരു സിലെ എ പ്രിഫേ ടു സി ആയിരിക്കില്ല എ പ്രിഫേർ ടു സി ആയിരിക്കും അതായത് നമ്മുടെ പ്രിഫറൻസ് എപ്പോഴും അപ്പൊ എ ആയിരിക്കും അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇപ്പം എ ഈസ് പ്രിഫേർഡ് ടു ബി ആണ് ആൻഡ് ബി ഈസ് പ്രിഫേർഡ് ടു സി ആണ് അപ്പൊ എ ഇസ് പ്രിഫേർഡ് ടു സി ആയിരിക്കും അതായത് എയും ബി യും അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് എ ആണെന്ന് ബി യും സി യും പ്രിഫറബിൾ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് ബി ആണ് ദെൻ എയും സിയും അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് ആയിരിക്കും അതിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇനി കൺസിസ്റ്റൻസി എന്ന് ചെന്താർത്ഥം അതായത് നമ്മൾ ഒരു ടൈം പീരീഡില് ഒരു കമ്മോഡിറ്റി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പീരീഡിൽ നമ്മുടെ കൺസിസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് വേറൊരു കമ്മോഡിറ്റിയിലേക്ക് പോവില്ല അതായത് ഇപ്പോൾ എ ആൻഡ് ബി എ പ്രിഫേഡ് ടു ബി ആണെങ്കിൽ എ പ്രിഫേർഡ് ടു ബി ആണെങ്കിൽ പിന്നെ ബി ഈസ് നോട്ട് പ്രിഫേർഡ് ടു എ ആയിരിക്കും അതായത് ഏത് പീരീഡിൽ പോകുമ്പോഴും നമ്മൾ ഒരിക്കലും ബി പ്രിഫർ ചെയ്യില്ല എയും ബിയും അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് എ ആണെങ്കിൽ നെക്സ്റ്റ് പീരീഡിൽ പോകുമ്പോഴും എയും ബിയും അവൈലബിൾ ആയിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ബി പ്രിഫർ ചെയ്യില്ല പകര പകരം ഏതായിരിക്കും പ്രിഫർ ചെയ്യുക എ ആയിരിക്കും പ്രിഫർ ചെയ്യുക ഇതാണ് ട്രാൻസിറ്റിവിറ്റി ട്രാൻസിറ്റിവിറ്റിൻ കൺസിസ്റ്റൻസിയസ് ചോയ്സിൽ പറയുന്നത് ഫോർത്ത് പോയിന്റ് ആണ് ഡിമിനിഷിംഗ് മാർജി റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് ഫിഫ്ത്ത് പോയിന്റ് നോൺ സാഷിറ്റി നോൺ സാഷിറ്റി എന്ന് വെച്ചാൽ എന്താ അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ എല്ലാവരുടെയും ഒരു ഒരു ഹാബിറ്റാണ് അതായത് അവരുടെ ഒരു ഹാബിറ്റ് അല്ല നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എത്ര കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല സോ കൺസ്യൂമർ ഹാസ് നോട്ട് റീച്ച് ദി സാച്ചുറേഷൻ പോയിന്റ് അത് മതി എന്ന് പറയാനായിട്ട് സാധിക്കില്ല എപ്പോഴും ഹീ പ്രിഫേഴ്സ് ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഓൾ കമോഡിറ്റീസ് അതാണ് ഒരു കൺസ്യൂമറിന്റെ നേച്ചർ അതാണ് ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു തിയറിയുടെ എസെംഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ടോപ്പിക്സും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക നമ്മുടേതായിട്ട് ടേംസിൽ എഴുതാണ്ട് ഇക്കണോമിസ്റ്റ് എന്താണോ പറഞ്ഞത് ഇക്കണോമിക്കൽ ടേംസിൽ അത് നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ക്ലാസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്